നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു പി എസ് സി എക്സാം ഗൈഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് G4 കൺട്രീസ് ആണ്. അന്താരാഷ്ട്ര സംഘടനകൾ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞ ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണ് G4 കൺട്രീസ്. ഇതേ ഏരിയയിൽ നമ്മൾ ആസിയാൻ കൺട്രീസ്, ബ്രിക്സ്, അതേപോലെ സാർഗ്, ഇത് മൂന്നും നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കൊച്ചു ടോപ്പിക്കാണ് G4 കൺട്രീസ്. ഇതൊരു ഓർഡറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാനും റിവൈസ് ചെയ്യാൻ എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. G4 കൺട്രീസ്. G4 കൺട്രീസ് എന്ന പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? ഇവിടെ 4 എന്നൊരു നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഏതോ 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇല്ലേ? അത്ര നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. G4 കൺട്രീസ് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഈ സംഘടന എന്തിനാണ്, ഈ 4 രാജ്യങ്ങൾ ആരൊക്കെയാണ്, ഇവർ എന്തിനാണ് ഈ 4 രാജ്യങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഇവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആസിയാനും സാർക്കും ബ്രിക്സും പഠിച്ച കൂടെ ഇതും കൂടെ ചേർത്ത് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, G4 കൺട്രീസ് സ്റ്റാർട്ട് ചെയ്തത് 2005 ഈ ഒരു കൂട്ടായ്മ. ഇതൊരു പൊളിറ്റിക്കൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്. 2005 സ്റ്റാർട്ട് ചെയ്ത ഒരു പൊളിറ്റിക്കൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് G4 കൺട്രീസ്. ഇനി ആരൊക്കെയാണ് ആ 4 രാജ്യങ്ങൾ, അതാണ് നമുക്ക് എപ്പോഴും അറിയേണ്ടത് അല്ലേ? G4 എന്ന് പറയുമ്പോൾ ആസിയാനിൽ ആരൊക്കെയാണ്, ബ്രിക്സിൽ ആരൊക്കെയാണ്, അപ്പൊ ആരൊക്കെയാണ് ഇവിടുത്തെ 4 രാജ്യങ്ങൾ നോക്കാം. ഈ 4 രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഉണ്ട്. നമ്മൾ ബ്രിക്സ് പറഞ്ഞപ്പോൾ അവിടെ ഇന്ത്യ ഉണ്ടായിരുന്നു. സാർക്കിൽ ഇന്ത്യ ഉണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന്. സാർക്കിൽ ഇന്ത്യ ഒരു മെമ്പർ ആണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം. ആസിയാനിൽ ഇന്ത്യ ഉണ്ടായിരുന്നു? ആസിയാനിൽ ഇന്ത്യ ഉണ്ടായിരുന്നോ? അതും കൂടെ കമൻറ്റ് ചെയ്യൂ. സാർക്കിലും ആസിയാനിലും ഇന്ത്യ ഒരു മെമ്പർ ആയിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എനിവേ നമുക്ക് ഇവിടെ G4 കൺട്രീസിൽ ഇന്ത്യ ഒരു മെമ്പർ ആണ്. ഇന്ത്യയുടെ കൂടെയുള്ള ബാക്കി 3 പേരിൽ ഒരാൾ ബ്രസീൽ, പിന്നെ ജർമ്മനി, പിന്നെ ജപ്പാൻ. ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ, ഇന്ത്യ, ഇവർ 4 പേരാണ് G4 കൺട്രീസ്. ഈ 4 പേരുടെ പേര് ചേർത്ത് നിങ്ങളൊരു ബിഗ് ജെയ് എന്ന് ഓർക്കൂ. ബിഗ് ജെയ്, G4 കൺട്രീസ് എന്ന് കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ബിഗ് ജെയ്, അവർക്കൊരു ബിഗ് ജെയ് കൊടുക്കാം. G4 കൺട്രീസ് എന്ന് പറയുമ്പോൾ ബിഗ് ജെയ്, ബിഗ് ജെയിൽ B4 ബ്രസീൽ, I4 ഇന്ത്യ, G4 ജർമ്മനി, ജെയിൽ J4 ജപ്പാൻ. കിട്ടിയല്ലോ. G4 കൺട്രീസ് മറക്കരുത്, കാരണം നമ്മൾ ഇതെല്ലാം കൂടെ പഠിച്ചു വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടെന്ന് കരുതിയിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞേ. സാർക്കിൽ നമ്മളൊരു കോഡ് പറഞ്ഞായിരുന്നല്ലോ, MBBSന് പനി. ആ കോഡ് പറയുമ്പോൾ ഇന്ത്യ ഉണ്ടോയില്ലോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അതേപോലെ കോഡ് വെച്ച് നമ്മൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഒരു G4 എന്ന് കേൾക്കുമ്പോഴേ ഒരു ബിഗ് ജെ എന്ന് ഓർക്കുക. അപ്പൊ B4 ബ്രസീൽ, I4 ഇന്ത്യ, G4 ജർമ്മനി, ആൻഡ് ജെയിലെ J4 ജപ്പാൻ. ഇവര് 4 പേരുമാണ് ഈ G4ലുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരുടെ എയിം എന്താണ്? ഇവർക്കൊരു എയിം ഉണ്ട്, എന്താണെന്നറിയോ? ദേ സപ്പോർട്ട് ഈച്ച് അതേഴ്സ് ബിഡ് ഫോർ പെർമനന്റ് സീറ്റ് ഉണ്ട് UNSC. ഇവർക്ക് 4 പേർക്കും UNSC പെർമനന്റ് സീറ്റ് വേണം. എന്താണ് UNSC എന്ന് പറഞ്ഞാല്? UNSC, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ആണ് UNSC. മലയാളത്തിൽ പറഞ്ഞാല് UN രക്ഷാസമിതിയാണ് UNSC. ഐക്യരാഷ്ട്ര സംഘടനയുടെ, ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പോഷക സംഘടനയാണ് UNSC എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. രാജ്യങ്ങൾ തമ്മിലുള്ള, ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സെക്യൂരിറ്റി, സുരക്ഷ, സമാധാനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ UNSC ആണ്. ഇവർക്ക് ഭയങ്കര പവറാണ് UNSC-യിലുള്ള കൺട്രീസിന്. ഈ UNSC-യിൽ 5 രാജ്യങ്ങൾക്കാണ് ഇപ്പൊ പെർമനന്റ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉള്ളു, P5 കൺട്രീസ് എന്ന് പറഞ്ഞിട്ട്. മൊത്തം 15 രാജ്യങ്ങളുണ്ട്, പക്ഷെ 5 പേർക്കാണ് എന്തുള്ളു, അവർക്ക് പെർമനന്റ് ആയിട്ട് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളു. ആ 5 രാജ്യങ്ങൾ ആരൊക്കെയെന്നറിയോ? ഈ 5 രാജ്യങ്ങൾക്കാണ് UNSC-യിൽ സ്ഥിര അംഗത്വം ഉള്ളത്, പെർമനന്റ് മെമ്പർഷിപ്പ് ഉള്ളത്. ആരൊക്കെയാണ് 5 രാജ്യങ്ങൾ? ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ. അമേരിക്ക ഒരു വമ്പൻ രാഷ്ട്രമാണ് അല്ലേ? അതുപോലെ തന്നെ റഷ്യ ഏറ്റവും വലിയ രാജ്യമാണ്, റഷ്യ അത്യാവശ്യം സ്ട്രോങ് ആണ്. ചൈന ജനസംഖ്യയിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും അത്യാവശ്യം സ്ട്രോങ് ആണ്. ബ്രിട്ടൻ പറയണ്ടല്ലോ, ബ്രിട്ടൻ സ്ട്രോങ് ആണ്. ഫ്രാൻസ്. അപ്പൊ 5 പേരാണ് ഈ P5-ൽ, അത് പെർമനന്റ് മെമ്പർഷിപ്പ് ഉള്ളത് UN രക്ഷാസമിതിയിൽ. അപ്പൊ ഈ UN രക്ഷാസമിതിയിലുള്ള ഈ 5 പേരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇവർക്ക് 5 പേർക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇവർ 5 പേരും FB-ക്കാരാണ്, FB-യിലുള്ളവരാണ്. FB-ക്കാർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, FB-ക്കാർ. ഓർക്കാൻ പറ്റില്ല, FB-ക്കാർ. ഇനി എക്സ്പാൻഡ് ചെയ്ത് നോക്കിയ F ഫ്രാൻസ്, B ബ്രിട്ടൻ, UK എന്ന് പറഞ്ഞാലും ബ്രിട്ടൻ എന്ന് പറഞ്ഞാലും സെയിം, B ബ്രിട്ടൻ, C ഫോർ ചൈന, A ഫോർ അമേരിക്ക അല്ലെങ്കിൽ USA എന്ന് ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരാം, R ഫോർ റഷ്യ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് FB-ക്കാർ? ഫ്രാൻസ്, ബ്രിട്ടൻ, C ഫോർ ചൈന, അമേരിക്ക ആൻഡ് റഷ്യ. ഇവർ 5 പേരുമാണ് UN രക്ഷാസമിതിയിലെ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്. ഈ UN രക്ഷാസമിതിയിൽ ഒരു മെമ്പർഷിപ്പ് വേണം, സ്ഥിര അംഗത്വം വേണമെന്ന ആവശ്യമാണ് ഈ
ഈ G4 ഉള്ള നാല് രാജ്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ക്ലിയർ ആയല്ലോ G4 നേഷൻസ് എന്താണ്, അവരുടെ പർപ്പസ് എന്താന്നുള്ളത്. അപ്പൊ G4 നേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്ത വർഷം 2005. ആരൊക്കെയാണ് G4 കൺട്രീസ്? G4 കൺട്രീസ്, ബിഗ് ജെ, ബ്രസീൽ, ഇന്ത്യ, ജർമ്മനി ആൻഡ് ജപ്പാൻ. ഈ അഞ്ചു പേരുടെ ലക്ഷ്യം എന്താണ്? ദേ സപ്പോർട്ട് ഈച്ച് അതേഴ്സ് ബിഡ് ഫോർ പെർമനന്റ് സീറ്റ് ഓൺ ദ UNSC. അതായത് UNSC യു എൻ സെക്യൂരിറ്റി കൗൺസിൽ, യു എൻ രക്ഷാസമിതിയിൽ പെർമനന്റ് സീറ്റ് വേണം. അതിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് UNSC യിലുള്ള സ്ഥിര അംഗങ്ങൾ? അഞ്ചു പേര്. P5 മെമ്പേഴ്സ് ആരൊക്കെയാണ്? FB-ക്കാര്, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന, അമേരിക്ക, റഷ്യ, ഇവരാണ് ആ ഒരു അഞ്ചു പേര്. ഇനി ഈ G4 കൺട്രീസിന്റെ ശ്രമങ്ങളെ എതിർക്കുന്ന, ഒപ്പോസ് ചെയ്യുന്ന കുറച്ച് കൺട്രീസ് ഉണ്ട്. G4 കൺട്രീസിനെ ഇവരുടെ ശ്രമങ്ങളെ എതിർത്തുകൊണ്ട്, ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്, യുണൈറ്റിംഗ് ഫോർ കോൺസെൻസസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്, കുറച്ച് ഒപ്പോസിംഗ് കൺട്രീസ്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇവരെ ഇതിനകത്തേക്ക് സ്ഥിരാംഗത്വം കൊടുക്കാൻ സമ്മതിക്കാണ്ട് കുറച്ച് പേരുണ്ട്. അതാരൊക്കെയാണ്? ഇറ്റലി, സൗത്ത് കൊറിയ, കാനഡ, പാകിസ്ഥാൻ, അർജന്റീന, മെക്സിക്കോ, ഇവരാണ് ആ രാജ്യങ്ങൾ. എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6 രാജ്യങ്ങളാണ് ഒപ്പോസിംഗ് കൺട്രീസ്. ഇന്ത്യ ഉള്ളപ്പം ഓപ്പോസിറ്റ് സൈഡിൽ പാകിസ്ഥാൻ ഉണ്ട് അല്ലെ. പിന്നെ കാനഡ, അർജന്റീന, മെക്സിക്കോ. പിന്നെ സൗത്ത് കൊറിയ, ഇറ്റലി, ഇവരാണ് ആ ഒപ്പോസിംഗ് കൺട്രീസ്. ഇറ്റലി, സൗത്ത് കൊറിയ, കാനഡ, പാകിസ്ഥാൻ, അർജന്റീന, മെക്സിക്കോ. എനിക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടില്ല. ഓപ്പോസിംഗ് കൺട്രീസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആരൊക്കെയാണെന്ന്. ഇവർക്ക് ഓപ്പോസിറ്റ് ഇന്ത്യ ഉള്ളതുകൊണ്ട് ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്. പിന്നെ ഈ സൗത്ത് കൊറിയ ഞാൻ ഓർത്ത് വെച്ചിട്ടോ. സൗത്ത് കൊറിയ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, പിന്നെ അർജന്റീന, ഇവിടെ ഇറ്റലി, കാനഡ, മെക്സിക്കോ, അർജന്റീന. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാനും സൗത്ത് കൊറിയയും കഴിഞ്ഞാൽ അർജന്റീന, ഇറ്റലി, കാനഡ, മെക്സിക്കോ. വേണേ ഇങ്ങനെ ഓർത്ത് വെച്ചോ, പാകിസ്ഥാനും സൗത്ത് കൊറിയയും പഠിച്ചു വയ്ക്കുക. പിന്നെ അർജന്റ് ഇറ്റ് ക്യാൻ മെക്സിക്കോ. അർജന്റ് വെച്ചിട്ട് അർജന്റീന, ഇറ്റലി, ക്യാൻ കാനഡ, മെക്സിക്കോ, മെക്സിക്കോ തന്നെ. ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ തവണ കേട്ടാലൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറേ തവണ യൂസ് ചെയ്താലേ നമുക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റൂ. പക്ഷെ G4 ബിഗ് ജെ നമുക്ക് ഓർക്കാം. പെർമനന്റ് ആയിട്ടുള്ള അഞ്ച് പേര് FB-ക്കാരാന്ന് വേണമെങ്കിൽ ഓർക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് പാകിസ്ഥാനും സൗത്ത് കൊറിയയും ഉണ്ട്, പിന്നെ അർജന്റീന, മെക്സിക്കോ. അർജന്റീനയുണ്ട്, ഇറ്റലി ഉണ്ട്, കാനഡ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്. ഓർത്ത് വെച്ചാൽ ഓർത്ത് വെച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ആരൊക്കെയാണ് ഈ രാജ്യങ്ങൾ. ഇവരാണ് ഓപ്പോസിംഗ് കൺട്രീസ്. ഓക്കെ, പിന്നെ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് നേഷൻസ് ആണ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയാണ്. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ UN സെക്യൂരിറ്റി കൗൺസിലിനെ റീഫോം ചെയ്യണമെന്നാണ്. ഇത്രയാണ് G4 കൺട്രീസിനെ പറ്റി നിങ്ങൾ അറിയേണ്ടതുള്ളൂ. എന്താണ് G4 കൺട്രീസ്? G4 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇതൊരു പൊളിറ്റിക്കൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്. 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. 4 രാജ്യങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? ബിഗ് ജെ, ബ്രസീൽ, ഇന്ത്യ, ജർമ്മനി, ജപ്പാനാണ് ഈ 4 രാജ്യങ്ങൾ. ഇവരുടെ എയിം എന്താണ്? UNSC റീഫോർമേഷൻ ആണ്. റീഫോം UNSC ആണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇവർക്കൊരു പെർമനന്റ് മെമ്പർഷിപ്പ് വേണം, സ്ഥിരാംഗം വേണം UNSC യിലെ. UNSC എന്താണ്? UN സെക്യൂരിറ്റി കൗൺസിലാണ്. പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് അവരുടെ എയിം എന്ന് പറഞ്ഞാൽ. UNSC യിൽ എത്ര സ്ഥിരാംഗങ്ങളുണ്ട്? 5 പേരാണ്. ആരൊക്കെയാണ് ആ P5 കൺട്രീസ്? FB-ക്കാരാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന, അമേരിക്ക ആൻഡ് റഷ്യ ആണ് ആ 5 പേര്. ഇവർ ഒപ്പോസ് ചെയ്യുന്ന കുറച്ച് കൺട്രീസ് ഉണ്ട്. സൗത്ത് കൊറിയ, പാകിസ്ഥാൻ, അർജന്റീന, ഇറ്റലി, കാനഡ, മെക്സിക്കോ, ഇവരൊക്കെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഈ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഈച്ച് അതേഴ്സ് ബിഗ് ഫോർ പെർമനന്റ് സീറ്റ് ഓൺ ദ UNSC. ക്ലിയർ ആണല്ലോ. G4 കൺട്രീസ് ഏതൊക്കെയാണ്? ബ്രസീല്, ഇന്ത്യ, ജർമ്മനി ആൻഡ് ജപ്പാൻ. P5 ആരൊക്കെയാണെന്ന് മനസ്സിലായി. ഇവരുടെ എയിം എന്താണ്? UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മെമ്പർഷിപ്പ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിയാൻ പഠിച്ചപ്പം ഞാൻ കംബോഡിയ എന്നൊരു കൺട്രിയാണ് ആസിയാനിൽ ലാസ്റ്റ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംബോഡിയ ആസിയാനിൽ വന്ന വർഷം 1999 ഞാൻ ഇവിടെ 95 പറഞ്ഞു തോന്നുന്നു. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. 1999 കംബോഡിയ ബിക്കം എ മെമ്പർ ഇൻ ആസിയാൻ. കേട്ടോ, ആസിയാനിൽ കംബോഡിയ മെമ്പർ ആയത് 1999. അപ്പോൾ G4 കൺട്രീസിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ നമ്മൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.